നാഷണൽ അവാർഡ് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതികളൊന്നാണ് നാഷണൽ അവാർഡ്. ആ രാജ്യത്തെ ഏറ്റവും മികച്ച കലാരൂപത്തിന് കൊടുക്കുന്ന ഒരു പുരസ്കാരം. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഈസ് നാഷണൽ അവാർഡ് എ ജോക്ക്? കാരണം മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമയ്ക്ക് 3 നാഷണൽ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പറയും ഇത് പഴയ കഥയാണ്, ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി കഴിഞ്ഞ കാര്യമില്ല എന്നൊക്കെ. പക്ഷെ ഒന്നും മറക്കാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്നും മറക്കില്ല. ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിം, അതിൽ വെറും 10% മാത്രം ഹിസ്റ്ററി, ബാക്കി 90% ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് ചൊരണ്ടിയത്. 50% ബ്രേവ് ഹേർട്ട്, 30% ട്രോയ്, പിന്നെ കുറച്ച് പൈറേറ്റ്സ് ഓഫ് ദി കരീബിയനും ബാഹുബലിയും. സോ മൊത്തത്തിൽ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള കഥയ്ക്കോ അതിന് സ്ക്രീൻ പ്ലേയ്ക്കോ അല്ല അവാർഡ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡായിരുന്നു ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് മരക്കാറിന്. അതാണെങ്കിലും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ കിട്ടുകയും ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ആ സിനിമ മാർക്കറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സംഭവം സിനിമയ്ക്ക് കുറെ ഡിലേ ഉണ്ടായിരുന്നെങ്കിലും ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് എന്ന ഒരു വമ്പൻ ഹൈപ്പോടെ ഇറങ്ങിയ സിനിമയാണ് മരക്കാർ അറബിക്കടലിന് സിംഹം. അത് കഴിഞ്ഞ് എന്തുണ്ടായത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒന്നല്ല 3 അവാർഡുകളായിരുന്നു മരക്കാറിന്. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ളത്, ബെസ്റ്റ് വിഷ്വൽ ഇഫക്ട്സ് ആൻഡ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ. ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള ഒരു അവാർഡ് കിട്ടിയ സിനിമയാണ്. 3 മണിക്കൂറുള്ള ആ ഒരു സിനിമയിൽ 3500 മിസ്റ്റേക്കുകളുണ്ട്. ഇത്രയും മിസ്റ്റേക്കുകളുള്ള ഒരു ഫിലിമിന് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുന്നുണ്ടാവുക. സോ കണ്ണുപൊട്ടന്മാരാണോ അവിടെ ഇരുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രിന്റാണോ കാണിച്ചു കൊടുത്തത് എന്നൊരു സംശയമുണ്ട്. യുദ്ധത്തിന് പട്ടാളക്കാരുടെ മൈൻഡ് വോയിസ് ഒക്കെ പുറത്തേക്ക് വരും. ഇല്ലാത്ത അമ്പൊക്കെ വലിച്ചു വിടുക, അഞ്ഞൂറ് വർഷം മുമ്പ് ആകാശത്ത് കൂടെ പ്ലെയിൻ വർക്ക്, ജനിച്ച കുട്ടി പോലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന പോലെ ഒരു ഫേക്ക് ആനയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക, ഇല്ലാത്ത കമ്പി കൊണ്ട് വീണ വീട്ടുക, യുദ്ധത്തിന്റെ ഇടയിൽ ഡമ്മി എറിയുക, തലയിടിക്കുമ്പോൾ പാറയൊക്കെ ഇളകി വിടുക, വെട്ടിയ മുറിവ് അടുത്ത സീനിൽ തന്നെ ഇല്ലാതാവുക, വെടികൊണ്ട് വീണ ആളുടെ പ്രേതം സെപ്പറേറ്റ് പറന്നു പോവുക. ഈ സീനുകളൊക്കെ നമ്മൾ കാണുന്നത് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയിലാണ്. ഈ പറഞ്ഞത് കാണിച്ചത് അതിന്റെ ഒരു 10% മാത്രമാണ്. 3 മണിക്കൂർ സിനിമയിൽ ഇത്തരത്തിൽ 10,000 മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ നിന്ന് അതിന് എന്നെ സമയം ഉണ്ടാവുള്ളൂ. ശരി, ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും സിനിമയുടെ കഥ നല്ലതാണോ എന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും കഥ അതേപടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ തുടങ്ങിയതല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ വിഷയമല്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. പിന്നുള്ളത് ആ സിനിമയിലെ ആക്ടേഴ്സിന്റെ അഭിനയമാണ്. ഈ മീം ഉണ്ടാക്കാൻ വേണ്ടി അൺസൈക്കബിൾ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കാണിച്ചു കൂട്ടില്ലേ, അത് തന്നെ. ഹെഡ് ഷോട്ട് കിട്ടിയ കല്യാണി പ്രിയദർശന്റെ ആക്ടിംഗ് ആണ്. പഴയ കൂട്ടുകാരനെ കണ്ടുമുട്ടിയ സിദ്ദിഖിന്റെ എക്സ്പ്രഷനും, ആ സീനിലൂടെ ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല, പക്ഷെ പ്രേക്ഷകർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായത് വേറെ പലതാണ്. പിന്നെ കുറെ ക്രിഞ്ച് വർത്തി ഡയലോഗുകളും, വെട്ടിയിട്ട വായത്തണ്ട് പോലെ ഇതെല്ലാം നമ്മൾ കാണുന്നത് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയിൽ. ദെൻ ഈ സിനിമയ്ക്ക് കിട്ടിയ മറ്റൊരു അവാർഡായിരുന്നു ബെസ്റ്റ് വിഷ്വൽ ഇഫക്ട്സ്. അൺറെൻഡേഡ് ആയിട്ടുള്ള കുറെ CGI, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ. ആൻഡ് ഈ വിഷ്വൽ ഇഫക്ട്സ് ചെയ്തിട്ടുള്ളത് ഈ അവാർഡ് കിട്ടിയത് ഡയറക്ടർ തന്നെ മകനായ സിദ്ധാർത്ഥ് പ്രിയദർശന്. അടുത്തത് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനാണ് ഈ സിനിമയ്ക്ക് മറ്റൊരു അവാർഡും കൂടി കിട്ടിയത്. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ, കിളിച്ചുണ്ട മാമ്പഴത്തിലെ കോസ്റ്റ്യൂംസ് ഒക്കെ അതേപടി എടുത്തു വെച്ചതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ അവാർഡ് കിട്ടിയത്. മറ്റൊന്ന് കോസ്റ്റ്യൂമിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയിൽ ഉള്ള സീനാണിത്. 500 കൊല്ലം മുമ്പ് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഒരാള്, ആൻഡ് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിലും വലിയ അപരാധമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചു, ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനൊരു സിനിമ മറന്നേക്കു എന്നാണ് ഇപ്പൊ പറയുന്നത്. സിനിമയെ കുറിച്ച് ഒരു ക്രിറ്റിസിസം നടത്താൻ അർഹതയില്ലാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. സിനിമ കാണാതെയാണ് അതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഒരു തരത്തിലും സിനിമയായിട്ടുള്ള ബന്ധമില്ലാത്തവരാണ് സിനിമയെ കുറിച്ച് പറയുന്നത്. ആ സിനിമ കാണുന്ന ആർക്കും ആ സിനിമയെ അത്തരത്തിലുള്ള കുറ്റങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പൊട്ടന, ഈ 7 ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇട്ടാണ്. അപ്പൊ ഞാൻ പൊട്ടന, അതുകൊണ്ട് പലപ്പോഴും മനഃപൂർവ്വമോ മനഃപൂർവ്വം അല്ലാത്തതോ ആയ സിമിലാരിറ്റീസ് പല സിനിമകളിലും കാണും. അപ്പൊ ഞാൻ പൊട്ടന, ആഘോഷിക്കപ്പെടുന്നത് ഓർക്കും, ആഘോഷിക്കപ്പെടാത്തത് മറന്നേക്കും. അപ്പൊ ഞാൻ പൊട്ടന, അങ്ങനെ സിനിമ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പൊട്ടന, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാനൊരു സിനിമ മോശമായി ഞാൻ മറക്കും ആ സിനിമ. അപ്പൊ ഞാൻ പൊട്ടന, ഏയ് എന്റെ അല്ലാതെ പറഞ്ഞേക്ക്. അപ്പൊ ഞാൻ പൊട്ടന, ഒരു അപരാധം ചെയ്തുള്ളൂ, കുഞ്ഞാലി മരക്കാരെന്നുള്ള സിനിമ എടുത്തു. അപ്പൊ ഞാൻ പൊട്ടന, ആ സിനിമയിൽ ഇല്ലാത്തൊരു ഡയലോഗിന്റെ പേരിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഘോഷിച്ചു വന്നു. അതായത് അപ്പൊ ഞാൻ പൊട്ടന, വാഴ വെട്ടിയിട്ട് അങ്ങനെ ആ പടത്തിൽ ഡയലോഗ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഡയലോഗ് ആ സിനിമയിൽ ഇല്ല. അപ്പൊ ഞാൻ പൊട്ടന, പിന്നെ സിനിമ മോശം കൂടെ ആയിരുന്നു.
അപ്പൊ ഞാൻ പൊട്ടന മോശമാണെങ്കിൽ ഞാനും സമ്മതിക്കാൻ എന്റെ ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ടാണ്. അപ്പൊ ഞാൻ പൊട്ടന. ഇനി അധികം കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, വെറും രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ആദ്യത്തേത്, ഇതിന്റെ ക്രൂ തന്നെ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടർ തന്നെ ഇതൊരു മോശം സിനിമയാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതിന് നാഷണൽ അവാർഡ് കിട്ടിയത്? രണ്ടാമത്തെ ചോദ്യം, ഇവര് തന്നെ ഇപ്പൊ മോശം സിനിമയാണെന്ന് സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്തുകൂടാ അല്ലെങ്കിൽ റിവോക്ക് ചെയ്തുകൂടാ, എന്നിട്ട് വേറെ സിനിമയ്ക്ക് അത് കൊടുത്തുകൂടാ അന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള അസുരനോ മറ്റേതെങ്കിലും സിനിമയ്ക്ക്? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? ഉണ്ടാവില്ലായിരിക്കും.